Hi all, welcome to Edu Career Talks. Education related topics, അതായത് വിവിധതരം കോഴ്സസിനെ കുറിച്ച് അതുപോലെ കരിയർ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ്. ഇതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷനാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് നമ്മുടെ ചുറ്റും പലവിധ വിഷമങ്ങളിലാണ് ഇപ്പം എല്ലാ മനുഷ്യരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ COVID-19 കൂടെ വന്ന സ്ഥിതിക്ക് പലതരം മാനസികാവസ്ഥയിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നതെന്നറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യർക്ക് ഇതിപ്പം ഫിസിക്കലി, ഇമോഷണലി, മെൻറ്റലി അങ്ങനെ പലവിധ പ്രോബ്ലംസിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒരു കുഴപ്പം കൂടാതെ ചെയ്തു പോകാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ആണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ ഒരു ജോബ് പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് ഒക്യുപ്പേഷണൽ തെറാപ്പി? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു മെൻറ്റാലിറ്റിയോട് കൂടി അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അവരെ ചെയ്യാൻ പ്രാപ്തരാക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ള എയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു അവ ഡെയിലി ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്ന് പറഞ്ഞു. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻറ്റിനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാണെങ്കിൽ അവർക്കൊക്കെ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ട് വേറെ, അതുപോലെ തന്നെ മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവർ വേറൊരു സാഹചര്യത്തിലൂടെയായിരിക്കും ആ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിന് അറിയത്തില്ലായിരിക്കും എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന്, അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനും അറിയത്തില്ലായിരിക്കും എന്തൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ഉള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്കൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി കഴിഞ്ഞോ അല്ലെങ്കിൽ സ്ട്രോക്ക് കഴിഞ്ഞോ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓരോ മേഖലയിലും ഓരോ, അതായത് മെൻ്റലി ഫിസിക്കലിയും രണ്ട് എല്ലാ രീതിയിലും ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് ഒരു പ്രശ്നവും കൂടാതെ അവരുടെ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ട എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ജോബ് പ്രൊഫൈൽ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഉള്ള കോഴ്സസ്സാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമയുണ്ട്, യു ജി ഡിഗ്രി കോഴ്സസ് ഉണ്ട്, അതിൻ്റെ ഒന്നാണ് ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി ബോർഡ് എന്ന് പറയുന്നത്, പിന്നെ പി ജി ഡിഗ്രി ആൻഡ് പി ജി ഡിപ്ലോമ. ഡിപ്ലോമ കോഴ്സസ് ആണെങ്കിൽ ഒരു 3 ഇയേഴ്സ്, യു ജി ഡിഗ്രി വരുവാണെങ്കിൽ അത് പല കോളേജും പല രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് 4 ഇയർ സ്റ്റഡി പ്ലസ് 1 ഇയർ പ്രാക്ടീസ് ആണെങ്കിൽ ചില കോളേജസ് 4.5 ഇയർ സ്റ്റഡി പ്ലസ് 6 മന്ത് പ്രാക്ടീസ് ആണ്. ഇപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞ് അവർക്ക് ലൈസൻസ് ഒക്കെ കിട്ടി, അങ്ങനെയാണ് അവർ പിന്നെ ഈ ജോബ് പ്രൊഫൈലിലോട്ട് കയറുന്നത്. പിന്നെ എൻ്റെ പി ജി കോഴ്സസ് ആണെങ്കിൽ 2 ഇയേഴ്സും ആണ് ആവറേജ് കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇയർലി നോക്കുവാണെങ്കിൽ മിനിമം ഓഫ് 13K to 1 lakh, അത്രയൊരു റേഞ്ച് ആണ് കാണുന്നത്. പിന്നെ ഇതിനുള്ള ഒക്യുപ്പേഷണൽ തെറാപ്പിക്കുള്ള എൻട്രൻസ് എക്സാം പല കോളേജുകളും നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഉള്ളതാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്, ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം, പിന്നെ CMC വെല്ലൂർ എൻട്രൻസ് എക്സാം, അതായത് കാത്തലിക് മെഡിക്കൽ കോളേജ് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്, പിന്നെ KMCH കോളേജ് ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി കോയമ്പത്തൂർ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം, നെസ്റ്റു ആൻഡ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് റീഹാബിലേഷൻ എൻട്രൻസ് എക്സാം, പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ എൻട്രൻസ് എക്സാമാണ്, അതായത് സ്വാമി വിവേകാനന്ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, 3 കോഴ്സസിനായിട്ട് നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമാണ്, അതായത് BPT, BOT ആൻഡ് BPT ഈ 3 കോഴ്സസിന് വേണ്ടി അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമാണിത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റിലോട്ട് പോകണമെങ്കിൽ ഓക്കെ ഈ ഇത് കോഴ്സസ് റിലേറ്റഡ് ആണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ കോഴ്സസൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റും, അതായത് ഇത്രയും ഇയേഴ്സ് സ്പെൻഡ് ചെയ്യാതെ തന്നെ അവർക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഡ്യൂറേഷൻ 6 to 1 year, 6 months to 1 year വരെ ഉള്ള ഡ്യൂറേഷനിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സസ് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്നവരെ കുറിച്ചാണ്. യുഡമി ഉണ്ട്, പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി .com എന്ന സൈറ്റ്,
അതിലെ നമുക്കിത് ചെയ്യും. ഓക്യുപേഷണൽ തെറാപ്പി ഡോട്ട് കോം എന്ന് പറയുന്നത് എ ഒ ടി എ അപ്രൂവ്ഡ് ആണ്. എ ഒ ടി എന്ന് വെച്ചാൽ അമേരിക്കൻ ഓക്യുപേഷണൽ തെറാപ്പി അസോസിയേഷൻ. പിന്നെ ഡയറക്റ്റ് എ ഒ ടി എ വിസാ അവിടെ നിന്ന് നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കേഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ ഇന്ത്യയിലെ കോഴ്സസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതിൻ്റെ അപ്രൂവൽ ഉള്ളതെന്ന് വെച്ചാൽ എ ഐ ഒ ടി എ ആൻഡ് ഡബ്ല്യു എഫ് ഒ ടി, അതായത് ഈ രണ്ടുപേരുടെ അംഗീകാരത്തോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യയിലെ കോഴ്സസുകളൊക്കെ നടക്കലാക്കുന്നത്. അതായത് എ ഐ ഒ ടി എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഡബ്ല്യു എഫ് ഒ ടി എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി. ഈ രണ്ട് ഓർഗനൈസേഷൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഓക്യുപേഷണൽ തെറാപ്പി കോഴ്സസ് നടക്കുന്നത്. പിന്നെ ബോർഡ് സിലബസ്, ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി കുറിച്ച് മുമ്പ് പറഞ്ഞു. അപ്പോൾ അതിലെ സിലബസിൻ്റെ അകത്ത് അവർ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അനാറ്റോമി ഉണ്ട്, ബയോകെമിസ്ട്രി, ഫിസിയോളജി, ഓർത്തോപീഡിക്സ്, ഇങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട്. പിന്നെ ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലോ ഒക്കെ ആണെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ഞാൻ കുറച്ച് അന്ന് സെലക്ട് ചെയ്തിട്ടേക്കുന്നതാണ് ജോബ് പ്രൊഫൈൽസ്. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാനും കയറാം, ഓക്യുപേഷണൽ തെറാപ്പി കോഴ്സസിനെ കുറിച്ച് പഠിപ്പിക്കാൻ കയറാം, പിന്നെ കൺസൾട്ടൻറ്റ്, ഒ ടി ടെക്നീഷ്യൻ, ഇങ്ങനെ പലതരം പ്രൊഫൈലുകളുണ്ട്. ഈ ഓരോ പ്രൊഫൈലിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ സാലറി. ഓക്കെ, ഇതൊക്കെ എവിടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ, എൻ ജി ഒ, അങ്ങനെ നമുക്ക് പിന്നെ പ്രൈവറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ പോസ്റ്റ് അനുസരിച്ച് ഡെസിഗ്നേഷനും എക്സ്പീരിയൻസും ഹോസ്പിറ്റലിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സാലറി പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഈ സാലറികൾ അത്രയും ഞാൻ റെഫർ ചെയ്തേക്കുന്നത് ഗ്ലാസ് ഡോറിലൂടെയാണ്. ഗ്ലാസ് ഡോർ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എംപ്ലോയീസ് റിവ്യൂ ചെയ്ത് ഓരോ കമ്പനീസിനെ കുറിച്ച് റിവ്യൂ ചെയ്തിരുന്ന സ്ഥലമാണ് ഗ്ലാസ് ഡോർ എന്നുള്ളത്. അപ്പം ഗ്ലാസ് ഡോറിൽ എല്ലാവരെയും ഒരു ആവറേജ് റേറ്റിംഗ് കൊടുത്തതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതായത് മന്ത്ലി ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് കിട്ടുന്നത് 19K to 45K ആണ്, ആ റേഞ്ച് അങ്ങനെ പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസും ഡെസിഗ്നേഷനും ഹോസ്പിറ്റലിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു എമൗണ്ട് പോവുക. ഇപ്പം ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് 7 to 7.25 lakh ഇയർലി അവർക്ക് കിട്ടും. ഇനി നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ കാനഡ, അവിടുത്തെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇയർലി 73,000 Canadian dollar ആണ്. ഇനി ഹൗസിങ്ങും ട്രാൻസ്പോർട്ടും അതർ ബെനിഫിറ്റ്സും എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് 158,000 Canadian dollar. അതായത് ഈ പറഞ്ഞതുപോലെ 8,400 Canadian dollar to 24,300 Canadian dollar ആണ് ഒരു റേഞ്ച് അവിടെ കാണിക്കുന്നത്. ഇനി കാലിഫോർണിയയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇയർലി 75,816 dollar വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്യുപേഷണൽ തെറാപ്പി അതിൻ്റെ പഠിക്കുന്ന കോഴ്സസിനെ കുറിച്ചും ആ ജോബ് പ്രൊഫൈൽസിനെ കുറിച്ചും സാലറിയെക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഹിയർ. Thank you.